അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സഹനത്തിൻ്റെ പ്രതീകങ്ങളാണ് സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നടന്നു പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കറെ നമുക്ക് ഹിജ്റ പോകാനുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാം എപ്പോഴാണ് വഹിയുമായി എത്തുന്നത്, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, നമുക്ക് രണ്ടു പേർക്കും കൂടി മദീനയിലേക്ക് പോകാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നാളുകൾ തള്ളിയിരിക്കുകയാണ്. ഒരു രാത്രി ഹബീബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് എത്തി സിദ്ദീഖ് എന്നിവരോട് പറയുകയാണ്, നമുക്ക് പോകാനുള്ള സമയമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തയ്യാറാക്കി വെച്ചിരുന്ന ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെയും കൊണ്ട് യാത്ര പോവുകയാണ്. അങ്ങനെ അവർ മരുമണലിലൂടെ അവർ നടന്നു നീങ്ങുകയാണ്. ക്ഷീണമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പുണ്യ ദീനിൻ്റെ ഹിദായത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനായിട്ടുള്ള യാത്ര നടന്ന് നടന്നവർ സൗറ ഗുഹയിലെത്തുന്നുണ്ട്. സൗറ ഗുഹയിൽ ഒളിക്കാനുള്ള താവളമായിട്ടാണ് അവർ കണ്ടെത്തുന്നത്. അങ്ങനെ ആദ്യം ഹബീബിനെ പുറത്തു നിർത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയുകയാണ്, പ്രവാചകരെ അങ്ങ് ഇവിടെ നിൽക്കണം, ഞാനതാദ്യം കയറി ഉള്ളിലെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ, കാരണം അങ്ങ് കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും വിഷമുള്ള ജീവികളോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങയുടെ തിരു ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കരുതൽ വേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി നോക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ കണ്ടത് ധാരാളം പുത്തുകളാണ്. സിദ്ദീഖ് റളിയല്ലാഹു തൻ്റെ വസ്ത്രം ചെറിയ കഷ്ണങ്ങളാക്കി കീറുകയാണ്. ഓരോ പുത്തടക്കുന്നു, അടച്ചടച്ചൊടുവി, ഇനി ഔറത്ത് മറയുന്ന സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ എന്ന അവസ്ഥയെത്തിയപ്പോൾ അപ്പോഴും ഒരു പുത്ത് ബാക്കിയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മറ്റൊന്നും ചിന്തിച്ചില്ല, തൻ്റെ കാലിലെ തണ്ടാം വിരല് ആ പുത്തിൽ അടച്ചു വെച്ച് ഹബീബിനകത്തേക്ക് വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അതിയായ ക്ഷീണമുണ്ട്, ഹബീബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോവുകയാണ്. ഹബീബ് മയങ്ങുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉറക്കിൻ്റെ ക്ഷീണത്തിൻ്റെ കാഠിന്യം കൊണ്ട് അറിയാതെ മയക്കത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ആ നിമിഷങ്ങളിൽ എപ്പോഴോ ഒരു വിഷസർപ്പം വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലിൽ വിരലിൽ കൊത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു തൻ്റെ വേദന സഹിച്ചു പിടിച്ചു, കാരണം പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ സ്നേഹിക്കുന്ന എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും താൻ സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മടിയിൽ ഉറങ്ങുന്നുണ്ട്, മയങ്ങുന്നുണ്ട്. ഹബീബിന് ഞെട്ടി ഉണരാൻ ഇത് ഹേതുവാകുമോ എന്ന ഭയം കൊണ്ട് വേദന പിടിച്ച് സഹിച്ച് പിടിച്ച് ഒടുവിൽ ഇനി അസഹ്യമായ വേദന ഇനി ഒരിക്കലും സഹിക്കാൻ സാധ്യമല്ലാത്ത ഒരു സന്ദർഭം വന്നപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഹബീബിൻ്റെ മുഖത്തേക്ക് ഉറ്റി വീഴുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം നമുക്കെല്ലാം സുപരിചിതമായതാണ്. നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് അത്രയേറെ പ്രവാചകരെ സ്നേഹിച്ചവരാണ് ഓരോ സഹാബത്തും. സഹാബത്തിൻ്റെ ചരിത്രങ്ങളിൽ നിന്ന് ഏതെടുത്താലും നമുക്ക് അവർ സഹിച്ച സഹനത്തിൻ്റെ കാഠിന്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിന് വേണ്ടി ഹബീബിന് വേണ്ടിയിട്ട് അവർ സഹിച്ചതോളം നമുക്ക് സഹിക്കാൻ സാധ്യമായിട്ടില്ല. കാരണം അത്രയേറെ ഹബീബിൻ്റെ കൂടെ ജീവിക്കാനോ പ്രാരംഭകാലത്ത് ഇസ്ലാം പുലകാനോ നമുക്കൊണ്ട് സാധിച്ചിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മൾക്കുണ്ടാവുന്ന സൽപ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. പാവങ്ങളെ സഹായിക്കുക, സൽക്രമങ്ങൾ അധികരിപ്പിക്കുക, നിസ്കാരം നോമ്പ് പോലുള്ള സൽക്രമങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കി നാളെ ഹബീബിൻ്റെ കൂടെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദ്വാവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.